നമസ്കാരം എല്ലാവർക്കും അക്ബർ ബ്ലോഗ്സിന്റെ മറ്റൊരു വീഡിയോക്ക് എല്ലാവരും സ്വാഗതം. നമുക്ക് എല്ലാവർക്കും അറിയാം ബിഗ് ബോസിന്റെ സീസൺ അവസാനിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇനി നമുക്ക് അറിയേണ്ടത് ഈ പറയുന്ന ബിഗ് ബോസിലെ ടോപ്പ് 5 ആരായിരിക്കും എന്നുള്ളതാണ്. ബിഗ് ബോസ് ഒക്കെ കാണാറുണ്ടോ? അത്യാവശ്യം റീൽസ് സമയമില്ലല്ലേ, ഒരു 30 സെക്കൻഡ് റീൽസ് കാണാനുള്ള സമയമൊക്കെ ഉള്ളൂ അല്ലേ. എന്തായാലും നമുക്കറിയാം സീസൺ അവസാനിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ പറയുന്ന ബിഗ് ബോസിലെ ടോപ്പ് 5 വരുമെന്ന് നിങ്ങൾ ആരെയൊക്കെ പ്രവചിക്കുന്നു? അറിയാവുന്ന ആൾക്കാരെ പറഞ്ഞാൽ മതി. റോബിൻ ജയിക്കട്ടെല്ലേ? റോബിൻ കഴിഞ്ഞ സീസണിൽ പുറത്തായ, അല്ലെങ്കിൽ അദ്ദേഹം കഴിഞ്ഞ സീസണിലായിരുന്നു. നീ ഇത് ഏത് സീസണാ കണ്ടിട്ടുള്ളത്? ഈ വീഡിയോ എഡിറ്റ് ചെയ്യൂല. ഷോർട്സ് റോബിൻ ഈ സീസണിൽ വന്നത് ഗസ്റ്റ് ആയിട്ടാണ്. ഇതാണ് ഷോർട്സ് കണ്ടല്ലോ കുഴപ്പം. വീഡിയോ വ്യക്തമായിട്ട് ഡാൻസ് ചെയ്താൽ പുള്ളി വരുമോ? മറ്റേ പുള്ളിക്കാരനുണ്ടല്ലോ രജിത് സാറും ഇടയ്ക്ക് ഗസ്റ്റ് ആയിട്ട് കയറിയായിരുന്നു. പുള്ളിക്കാരനല്ലേ ഈ ഇടയ്ക്ക് ഫേമസ് ആയ മറ്റേ മിലിറ്ററിയിലെ ഗേൾ ഫ്രണ്ട്. ഓ, അനിയമിതിനെ കുറിച്ചാണോ? യെസ്, അനിയമിത്. പിന്നെ എനിക്ക് അഖിൽ മാരാറിനെ മാത്രമേ എനിക്ക് അറിയാം. കാരണം പുള്ളിക്കാരൻ, ഞാൻ ആക്ച്വലി സിനിമറ്റോഗ്രാഫി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാനൊരു റീൽ കണ്ടിട്ടുണ്ടായിരുന്നു. പുള്ളിക്കാരൻ മോഹൻലാലിൻ്റെ തന്നെ 3 ഡിഫറെൻറ്റ് മൂവീസ് പറയുന്നുണ്ടായിരുന്നു. ഇത് 3 പ്ലോട്ട് സെയിമാണ്, ആക്ടേഴ്സ് സെയിമാണ്, പക്ഷേ എടുത്തിരിക്കുന്ന ഡയറക്ടറിൻ്റെ ബ്രില്യൻസ് കാരണം 3 വെറൈറ്റി ആയിട്ട് നിൽക്കുന്നുണ്ട്. പക്ഷെ അത് ആക്ച്വലി ഞാൻ ആദ്യം നോട്ടീസ് ചെയ്യാത്തൊരു കാര്യമാണ്. ഈ പുള്ളിക്കാരൻ പറഞ്ഞ അങ്ങനെ ഞാൻ അറിയുന്നു. അപ്പൊ എനിക്ക് തോന്നി പുള്ളിക്കാരൻ ഡയറക്ടർ ബ്രില്യൻസ് അദ്ദേഹത്തിലൂടെ നമ്മൾ കേൾക്കും. അത് കൂടാതെ വേറെ എന്തെങ്കിലും എനിക്ക് അത്രയ്ക്ക് അദ്ദേഹത്തിന്റെ തഗ്ഗൊന്നും കാണാറില്ല. അപ്പൊ അവിടെയാ ഞാൻ ഇപ്പൊ കാണാറില്ല. എന്റെ വീട്ടിലിങ്ങനെ കാണുമ്പോ ഞാൻ പാസ് ചെയ്ത് പോകുമ്പോ ജസ്റ്റ് ഇങ്ങനെ ശ്രദ്ധിക്കാറേ ഉള്ളൂ. ഒരു ടൈമില് ഞാൻ റീൽസ് ആണെങ്കിലും കൂടുതലും റിനോഷിനെ സപ്പോർട്ട് ചെയ്യുന്ന കുറെ വീഡിയോസ് കണ്ടിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഐ ഫീൽ ലൈക്ക് മേ ബി റിനോഷ്, ബട്ട് അറ്റ് ദ സെയിം ടൈം വേറെ പല സ്ട്രോങ് കണ്ടസ്റ്റൻസും ഉണ്ട്. ഇപ്പം അഖിൽമാര് ഇവര് വീട്ടില് അമ്മ ഞാൻ പണ്ട് ചോദിച്ചപ്പോ റിനോഷ് എന്ന് പറഞ്ഞിരുന്നു. അതറിഞ്ഞൂടാ. ഭയങ്കര ഇന്നസെന്റ്, അതാണ് എനിക്ക് ഭയങ്കര ഇഷ്ടം. സെറീന സാഗർ പ്രണയം അവർ തമ്മിൽ യോജിക്കണം എന്ന് തോന്നുന്നു. ഇല്ല, എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? എന്തോ ഭയങ്കര ആർട്ടിഫിഷ്യൽ ആയിട്ട് തോന്നുന്നു. സാഗറാണോ? രണ്ടുപേരും. നമ്മള് അഖിൽ മാരാർ ശോഭ അവർ തമ്മിലൊരു കോമ്പറ്റീഷൻ, അത് അവസാനം വരെ നീണ്ടു പോകണമെന്ന് ആഗ്രഹിക്കുന്നു. ആ ഒരു ഷോയുടെ എന്റർടൈൻമെന്റ് തന്നെ മെയിൻ ആയിട്ട് അഖിൽ മാരാർ ശോഭയാണ്. അപ്പൊ ശോഭയോടും അല്ലെങ്കിൽ രണ്ടുപേരെ വെച്ച് കമ്പയർ ചെയ്യുന്നു ഏറ്റവും ഇഷ്ടമായ ഭയങ്കര എന്റർടൈനർ ആണ്. പിന്നെ ഭയങ്കര അടിപൊളിയാണ്, ഇഷ്ടമാണ്. നിലപാടുകളോട് യോജിക്കാറുണ്ട്. ചില നിലപാടുകളോട് യോജിപ്പാണ്. പൊളിറ്റിക്കൽ ഇൻകറക്റ്റ് ഒന്നും ഇല്ല എന്നാണ്. പൊളിറ്റിക്കൽ ഇൻകറക്റ്റ് ഒക്കെ നമ്മൾ സംസാരിക്കുമ്പോൾ അങ്ങനെ തോന്നില്ല. നമ്മളെ സാധാ സംസാരിക്കുമ്പോൾ ഇതൊക്കെ നമ്മൾ നോക്കിയാണ് സംസാരിക്കുന്നത്. മലയാളി, നോർമൽ മലയാളി എന്നുള്ള രീതിയിൽ സംസാരിക്കുന്നതായിരുന്നു. അപ്പോൾ ഗൈസ്, എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. നിങ്ങളുടെ വിലപ്പെട്ട കമന്റുകൾ താഴെ രേഖപ്പെടുത്താം. താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു ഗൈസ്.